ഞാൻ ജിസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് അവസരം വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ജോബ് ന്യൂസ് നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു വേക്കൻസിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മാസ്റ്റർ ജി ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ ഈ വീഡിയോക്ക് 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെ കിട്ടിയാൽ വളരെ സന്തോഷം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, ഇത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. കേരള പി എസ് സി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കൂടിയാണ്. ഇതിലേക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലേക്കിപ്പോൾ ഏകദേശം ഒരു 450 ഓളം വേക്കൻസി, 450 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതിപ്പോഴുള്ള കറണ്ട് കണക്കാണ്. എന്തായാലും ഏകദേശം ഒരു 1000 അടുത്തൊക്കെ മൊത്തത്തിൽ വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ലിസ്റ്റ് ഒരു മാക്സിമം ഒരു 3 വർഷം വരെയൊക്കെ ലിസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ 1000 വേക്കൻസികളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തളി വേക്കൻസികളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. വിജ്ഞാപനം തീയതി 11/10/2023. നിങ്ങൾക്ക് നവംബർ 9 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിവിധ ദേവസ്വങ്ങളിൽ പാർട്ട് ടൈം തളി എന്ന വേക്കൻസി വന്നിട്ടുണ്ട്. പാർട്ട് ടൈം അല്ല, അത് ഫുൾ ടൈം എന്താണ് റെഗുലറായിട്ടുള്ള ജോബ് തന്നെയാണ്. 135 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് ഈ പാർട്ട് ടൈം തളി എന്നുള്ള ഈ വിഭാഗത്തിലാണ്. ഇതിലേക്ക് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.kdrb.kerala.gov.in നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിലെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടിച്ചതിന് ശേഷം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പറാണ് 2/2023. തസ്തികയുടെ പേര് പാർട്ട് ടൈം തളി എന്നാണ്. ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശമ്പള സ്കെയിൽ വരുന്നത് 11,500 രൂപ മുതൽ 18,940 രൂപ വരെയാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത SLC ആണ്, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഇപ്പം 135 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോഴുള്ള വേക്കൻസിയാണ്, ഇനിയും വേക്കൻസികൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ലിസ്റ്റ് ഏകദേശം 1 വർഷമാണ് സാധാരണ ലിസ്റ്റ് ഉണ്ടാവാറ്. എന്നാലും ഒരു 3 വർഷം വരെയൊക്കെ ലിസ്റ്റ് ഉണ്ടാവും. അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്, അടുത്ത എക്സാമൊക്കെ നടത്തി ലിസ്റ്റ് എന്നാണ് വരുന്നത്, അതുവരെ എന്തായാലും ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 135 ഇപ്പം കറണ്ട് വേക്കൻസി എങ്കിലും കൂടുതൽ ഇനിയും വേക്കൻസികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്, താൽക്കാലികമൊന്നല്ല, സ്ഥിരമായിട്ടുള്ള ജോബാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST 5 വർഷത്തെയും OBC 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. SC/ST 200 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾ ഓൺലൈനായിട്ട് ആ വെബ്സൈറ്റിൽ തന്നെ KDRB വെബ്സൈറ്റ് ഉണ്ട്, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഇതിൽ പറയും മറ്റു കാര്യങ്ങൾ, യാതൊരു കാരണവശാലും 50 വയസ്സിൽ കൂടാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ചില ടീമിന് എന്താണ്, ചില വിഭാഗക്കാർക്ക് 50 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഇതുണ്ടാവും. 50 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ, എഴുത്തുപരീക്ഷ ഇല്ലാതെ അഭിമുഖത്തിന് മാത്രം അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്ന തിരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്ന സോറി അത് നമുക്ക് നോക്കേണ്ടതില്ല. എന്തായാലും ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. KDRB എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് www.kdrb.kerala.gov.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം പേജിൽ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്.
പിന്നീട് ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ് നവംബർ 9 വരെ, രാത്രി 12 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് മറക്കണ്ട, www.kdrb.kerala.gov.in. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്. 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നല്ല അവസരം തന്നെയാണ്. എന്തായാലും ഇപ്പം 135 ഇനിയും ഒരുപാട് വേക്കൻസികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർ ഒരു ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിര ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറിയിട്ട് അപ്ലൈ ചെയ്തോളൂ. 300 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.